കഴിഞ്ഞല്ലോമേ. ഇനി തീയിടണ്ട, ആയിക്കോളും. ആ കനലിന്റെ ചൂടില് അല്പം കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ബിരിയാണി നീ റെഡിയായില്ലേ? അത് രാവിലെ മുതൽ നീ ഇതിന്റെ പിന്നാലെ കൂടിയതാണല്ലോ. ആയിക്കാണൂന്നാ തോന്നുന്നേ. എന്നാ പിന്നെ ദമ്മ് അങ്ങ് പൊട്ടിച്ചേക്കാല്ലേ. ഇതൊക്കെ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്യാൻ നിക്കണോ? കൊള്ളാം, എനിക്കെന്തറിയാം നീ ദമ്മോ ഗുമ്മോ എന്താന്ന് വെച്ചാ പൊട്ടിക്കും. അതെ, ദമ്മില ബിരിയാണിയുടെ പാകം ഇരിക്കുന്നെ, അതുകൊണ്ടത് കൃത്യസമയത്ത് തുറക്കുന്നതിലാ കാര്യം. ആ പറഞ്ഞത് ശരിയാ, പാകം തെറ്റിയ പിന്നെ ബിരിയാണി ഒന്നിനും കൊള്ളത്തില്ല. മോണിച്ചേച്ചി, ആഹാ, വലിയ ഒരുക്കങ്ങളൊക്കെ ആണല്ലോ സുജാതെ. അത് ഞാൻ ഇന്നു മുതല് ഒരു ചെറിയ ബിരിയാണി. അറിഞ്ഞ് മകളെ ചേച്ചി പറഞ്ഞായിരുന്നു. അത് അറിഞ്ഞോണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയത്. എന്നാ പിന്നെ മോളി ചേച്ചിക്ക് അല്പം നേരത്തെ ഇറങ്ങാൻ മേലായിരുന്നോ? ഇവക്കൊരു സഹായം ആയനെ അല്ലേടി. ഏയ്, അതൊന്നും സാരമില്ല. എന്നാ വാ, നമുക്കിനി ദമ്മളക്കാം. അമ്മേ, എന്നാ ഞാനും കൂടാ. ഏയ് വേണ്ട വേണ്ട, ചൂടാ. ഇനി കൈ പൊള്ളിച്ചിട്ട് അഞ്ചാറ് ദിവസം പഠിക്കാതിരിക്കാനുള്ള വഴി നീ നോക്കണ്ട. നീ ആ ചട്ടു ഇങ്ങടുത്ത്. ചിക്കൻ ബിരിയാണി ബഹുത് ബഡിയ ബനാ ഹെ. എത്രണം വരും സുജയ്? ഒരു പത്തിരുപതെണ്ണം അടുപ്പിച്ച് വരുമായിരിക്കും, നോക്കാം. അത്രയ്ക്കങ്ങ് കുത്തി നിറച്ച് അടയ്ക്കാതെ സുജാതെ, അങ്ങനെ ചെയ്താൽ എണ്ണം കുറയും. അങ്ങനെ എണ്ണം കൂട്ടിയിട്ട് എന്താ കാര്യം മോളി ചേച്ചി? വാങ്ങുന്നവർക്കൊരു നിറവ് തോന്നണ്ടേ? അതെ, ഈ ബിസിനസ് അവൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനുള്ളതല്ല മോളി ചേച്ചി. നാളെ ആളുകൾ വാങ്ങാൻ വരണ്ടേ? ആ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആഹാ, നീയും ഉണ്ടായിരുന്നു ഇവിടെ. അത് പിന്നെ പിള്ളേർ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കണ്ടപ്പോ ഞാൻ ഇന്ന് സഹായത്തിന് കൂടിയേ ഉള്ളൂ. അച്ഛമ്മ ബിരിയാണി മണിച്ചപ്പോ എത്തിയല്ലോ. അതിന് മണത്തിലല്ലോ, ഗുണത്തിലല്ലേ കാര്യം. ഗുണത്തിന് ഒരു കുറവും വരില്ല മകളേച്ചി. സുജാത വെക്കണ ബിരിയാണി നമ്മളും കഴിച്ചിട്ടുള്ളതല്ലേ, അല്ലേടാ അബിക്കുട്ട. എന്നാലും ഉള്ളത് പറഞ്ഞ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇത്ര അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ മോളി ചേച്ചി. എന്തെങ്കിലും ഒരു ചേരുവ കൂടുകയോ കുറയുകയോ ചെയ്താ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്തായാലും നിനക്കുള്ള ദൈവാധീനം കൊണ്ട് എല്ലാം ഭംഗിയായത്. ആ, വാങ്ങിക്കൊണ്ട് പോകുന്നവര് കഴിക്കുമ്പോ അറിയാം ബാക്കി. അമ്മേ ഒന്ന് നിന്നെ. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാ മതി. എങ്ങനെയുണ്ട് അച്ഛമ്മേ, സൂപ്പർ അല്ലേ? വലിയ കുഴപ്പമില്ല, ആരും അത്ര നല്ലത് പറയില്ല. എന്നാലും അച്ചാറിനാണോ സാലഡിനാണോ എന്ന് അറിയില്ല, ഉപ്പിത്തിരി കൂടിയോ എന്നൊരു സംശയം. ആ പറഞ്ഞൊന്ന് നിങ്ങള് കാര്യാക്കണ്ട, ഈ കച്ചവടം എന്തായാലും നന്നാവും സുജാതെ. പക്ഷെ എന്ന് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എന്റെ കൂടെ റൂബി അബിക്കുട്ടനും ഒക്കെ ഉണ്ടല്ലോ. അതെ, അതൊക്കെ ഉണ്ട്. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഞാനും കൂടാ. നേരത്തെ റൂബി പറഞ്ഞതുപോലെ രാവിലെ എത്ര മണിക്കാണെന്ന് പറഞ്ഞാ മതി, ഞാനിങ് എത്തിക്കൊള്ളാം. പിന്നെ എന്തേലും അരിഞ്ഞു വെക്കാനൊക്കെ ഉണ്ടെങ്കി അതും എന്നെ രാത്രി ഏൽപ്പിച്ചാ മതി, ഞാൻ രാവിലെ ആവുമ്പോഴേക്കും വീട്ടിലെത്തിച്ചോളാം. അല്ല, അതൊക്കെ മോളി ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ വീട്ടിലെ ജോലികൾക്കിടയില്? അതിന്റെ ഒക്കെ ഇടയിൽ തന്നെയല്ലേ നീയും ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നടന്നോളൂ സുജാതെ. പിന്നെ നിന്നോടായതുകൊണ്ട് ഞാനൊന്നും കണിശപ്പെടുത്തി പറയത്തൂല്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ തൊട്ടയലോക്കല്ലേ. നിനക്ക് തോന്നുന്ന പോലെ എന്തേലും ഒരു തുക നീ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുമ്പോ തന്നാ മതി. അയ്യോ മോളി ചേച്ചി, അതിപ്പോ അങ്ങനെ പറഞ്ഞ, അങ്ങനെ ശമ്പളം കൊടുത്ത് സഹായത്തിന് ഒരാളെ നിർത്താനുള്ള വരുമാനമൊന്നും ഈ കച്ചവടത്തിൽ നിന്ന് ഉടനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല മോളി ചേച്ചി. കുറച്ചാളോട് കഴിയട്ടെ. ഒരു 100 or 150 ബിരിയാണിയൊക്കെ ഒരു ദിവസം വിൽക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോ നമുക്ക് മോളി ചേച്ചിയും കൂട്ടാം അല്ലേ സുജയ്? ഞാൻ അരി എടുപ്പത്തിട്ടാ വന്നത്, ഞാനത് ഇപ്പഴാ ഓർത്തത്. ഞാൻ ചെല്ലട്ടെ കേട്ടോ. അല്ല ചേച്ചി, സഹായിക്കുന്നില്ലേ? ഒന്നുമില്ലല്ലേ നമ്മൾ തൊട്ടയൽവക്കല്ലേ. നിനക്കിത് എന്തിന്റെ കേടാ? പിന്നെ അല്ലാതെ, കാള വാലും പൊക്കുമ്പോഴേ അറിയത്തില്ലേ. എന്തായാലും പറ്റിയ ടീമ തൊട്ടയൽവക്കം. ശരി,
ഇനി നിന്ന് നേരം കളയാതെ നീ പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ആയില്ലേ? ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. അതെ, വേഗം വരണം. നിന്നെ കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് 10 മണിക്ക് ബാങ്കിൽ പോകാനുള്ളതാ. ഓക്കെ. പിന്നെ അബി, റൂബി, പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. 3-4 പേർക്ക് കഴിക്കാനുള്ള വീതം മാറ്റി വെച്ചിട്ട് ബാക്കി പാക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അബി വന്ന് പാക്ക്. അതിങ്ങടുത്ത് സാലഡൊക്കെ ഇതിൽ വെച്ചു തോന്നുന്നല്ലേ. ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് അധികം ആയിട്ടില്ല. കഴിഞ്ഞ 3 വർഷത്തെ ITR ഉണ്ടല്ലോ സാർ. കാര്യം ശരി തന്നെയാ. ITR റിട്ടേണിന്റെ രേഖകൾ വാലിഡ് അല്ലാത്ത ഡോക്യുമെന്റ്സ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ബാങ്കിന് ചില നോംസ് ഒക്കെ ഉണ്ട്. വി ഹാവ് ടു അബൈഡ് ബൈ ദാറ്റ്. ഒരു പേഴ്സണൽ ലോൺ എനിക്കിപ്പോ വളരെ അത്യാവശ്യമായിരുന്നു സാർ. എങ്ങനെയെങ്കിലും അതൊന്ന്. നിങ്ങളുടെ പേരിൽ വസ്തു എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വസ്തുവോ സ്വർണവോ മറ്റോ ഈടായി തരാനുണ്ടായിരുന്നെങ്കിലും നമുക്ക് നോക്കാമായിരുന്നു. ഇതിപ്പോ ഒന്നുമില്ലാതെ സാർ വിചാരിച്ച എന്തെങ്കിലും ഒരു വഴി. ഒരു കാര്യം ചെയ്, ഞങ്ങളുടെ തന്നെ മറ്റേതെങ്കിലും ഒരു ക്ലയന്റിനെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ആ വഴിക്ക് ഒന്ന് ശ്രമിക്കേ. എനിക്ക് മനസ്സിലായില്ല സർ. ഐ മീൻ, ഞങ്ങളുടെ തന്നെ ഒരു ക്ലയന്റ് നിങ്ങൾക്ക് ഗ്യാരണ്ടറായി നിൽക്കാന്ന് സമ്മതിച്ചാ പിന്നെ എനിക്ക് ഈ ലോൺ പാസ്സാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അയ്യോ, അതിപ്പോ അങ്ങനെ ഒരാള് അന്വേഷിച്ച് നോക്കും മാഡം. അതല്ലാതെ മറ്റൊരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതൊന്നും എനിക്കറിയത്തില്ല. വണ്ടി എടുക്ക, പോവാ. ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, നാളെ വേണ്ടതല്ലേ. എന്തൊരു വെയിലായിരുന്നു. ഞാൻ പിന്നെ ദിവസവും വെയിലും കൊണ്ട് ഓരോട് തലയുന്നതല്ലേ, അതുകൊണ്ട് എനിക്കിതൊന്നും പുത്തരിയല്ല. നിനക്ക് ഇതൊന്നും ശീലമില്ലാത്തത്. അതൊന്നും സാരമില്ലടി, കാൽക്കാശാണെങ്കിലും കഷ്ടപ്പെടാതെ ഉണ്ടാക്കാൻ പറ്റൂ. പറ്റാഴികയൊന്നുമില്ല, പക്ഷേ അതിന് നല്ല വിദ്യാഭ്യാസ യോഗ്യത വേണം. എങ്കിലും വല്ല ബാങ്കിലോ കമ്പനികളിലോ ഒക്കെ നല്ല AC തണുപ്പിലിരുന്ന് ജോലി ചെയ്യായിരുന്നു. അമ്മേ, എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിവസത്തെ ബിസിനസ്? വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലേടി, കൊള്ളാം, കുഴപ്പമുണ്ടായില്ലെന്നോ? സംഭവം ക്ലിക്കായി അബിക്കുട്ട. ശരി, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. ആകെ വിയർത്ത് മുഷിഞ്ഞു. ഇന്ന് അത്താഴത്തിന് ബിരിയാണി ആയിരിക്കോ? അതെന്താ എന്റെ അങ്ങനെ ചോദിച്ചേ?
അല്ല, വെച്ചുണ്ടാക്കി കൊണ്ടുപോയതിൽ ചെലവാവാതെ വന്നത്. അവൾ എന്തായാലും കളയാനൊന്നും പോകുന്നില്ല. മെ പെഹലെ ഗേതിഹും എന്നെ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട, എനിക്കൊന്നും വേണ്ട. ആകെ ബാക്കി വന്നത് രണ്ടേ രണ്ടെണ്ണം. മൊത്തം 25 കൊണ്ടുപോയതില് ആകെ ഇതേ ഉള്ളൂ ബാക്കി. കുറച്ചു നേരം കൂടെ നിന്നിരുന്നെങ്കിൽ ഇതും കൂടെ വിറ്റുപോയനെ. എന്നാലും അങ്ങനെ നിൽക്കാത്തത് നന്നായി. എനിക്ക് ഉച്ചക്കേ തികഞ്ഞില്ല, ഒരെണ്ണം രാത്രി ഞാൻ എടുക്കും. മറ്റേത് നമുക്ക് അപർണയ്ക്ക് കൊടുക്കാം. വേണ്ട, അവളിന്ന് രാവിലെയും കൂടി അമ്മയെ കുറ്റം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അത് റൂബിയാൻ്റെ കഴിച്ചു. ഏതായാലും സുജാത വരുമ്പോഴേക്കും നമുക്ക് ഇത് രണ്ടൊന്ന് ചൂടാക്കി വെക്കാം.